ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചൂതാട്ടം എന്നുള്ള ഒരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയെ പറ്റിയുള്ള എല്ലാ എല്ലാ വീക്കിലുമുള്ള എൻ്റെ വ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചൂതാട്ടം എന്ന പേരിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാ സുഹൃത്തുക്കളും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യമേ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് ഒന്ന് ൈസ് ചെയ്യുക ഞാൻ മോസ്റ്റ്ലി ചാർട്ടിങ് ഉപയോഗിക്കുന്നത് നമ്മുടെ സെറോദയാണ് അപ്പോൾ ഇപ്പോൾ ഈ ക്രിപ്റ്റോയെ ഒന്നും മാത്രമേ ട്രേഡിംഗ് ഉപയോഗിക്കാറുള്ളൂ ഇത് ട്രേഡിംഗ് ചാർട്ട് തന്നെയാണ് അപ്പം സിറോദയുടെ ചാർട്ടാണ് ഉപയോഗിക്കുന്നത് ട്രേഡൊന്നും അതിൽ ചെയ്യത്തില്ലെങ്കിലും ചാർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാണാവുന്ന പോലെ നിഫ്റ്റി മന്ത്ലി ചാർട്ട് നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇപ്പം നിങ്ങൾക്ക് കാണാതെ പോലെ തന്നെ ഒരു നല്ല അപ് ട്രെൻഡ് തന്നെയാണ് നിഫ്റ്റി കണ്ടില്ല ആർ എസ് ഐ ഏകദേശം ഒരു എൺപതിനടുത്തോളം ഉണ്ട് നല്ല ഒരു അപ് ട്രെൻഡാണ് ആർ എസ് ഐ കാണിക്കുന്നത് വീക്ക്ലി ചാർട്ടിൽ ഇപ്പം ഒരാഴ്ചയായതേ ഉള്ളൂ ആർ എസ് ഐ ഇച്ചിരി ഇടിഞ്ഞിട്ടുണ്ട് അതായത് നാലും ഇപ്പോഴും അറുപതിന് എബവ് ആണ് കാണുന്നത് ഡെയിലി ചാർട്ട് വന്നപ്പോൾ നമ്മുടെ ആർ എസ് ഐ ഫോർ സിക്സ്റ്റിക്ക് താഴെ പോയിട്ടുണ്ട് എന്നാലും ഫോർട്ടി എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഫോർട്ടിയിൽ സപ്പോർട്ട് പിടിച്ചിട്ട് കയറുമെന്ന് ഏകദേശം ബിറ്റ് കോയിൻ്റെ ഒരേ സിമിലർ പാറ്റേൺ ആയിട്ടാണ് തോന്നുന്നത് അപ്പം നമുക്ക് നോക്കാം ഇത് അടുത്ത ആഴ്ച നിഫ്റ്റിയിൽ ഒരു ക്രാഷ് പ്രതീക്ഷിക്കുന്നില്ല ദീപാവലി ആയതുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല എന്ത് വേണേലും മാർക്കറ്റ് സംഭവിക്കാം നമുക്ക് നോക്കാം നിഫ്റ്റി അപ്പം നോക്കുകയാണെങ്കിൽ മന്ത്ലി ടൈം ഫ്രെയിമിൽ ആർ എസ് ഐ ബുള്ളിഷാണ് വീക്ക്ലിയിലും ബുള്ളിഷാണ് ഡെയിലി വരുമ്പം ഒരു സൈഡ് വെയ്സ് ടു ഡൗൺ ട്രെൻഡ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പം കറൻ്റ്ലി അണ്ടർ സിക്സ്റ്റി ആയതുകൊണ്ട് നമുക്ക് സൈഡ് വെയ്സ് എന്ന് പറയാം ഫോർട്ടിക്ക് താഴെ പോകുകയാണെങ്കിൽ നമുക്ക് ഡെയിലിയിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആ നമുക്ക് നോക്കാം അത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ നമുക്കത് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും അടുത്ത ആഴ്ച ഈ സമയമൊക്കെ ആകുമ്പോൾ അല്ലെ അടുത്ത രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് നോക്കാം നിഫ്റ്റിയുടെ എ ഡി എസ് ഇൻഡിക്കേറ്റർ വീക്കിലി എ ഡി എക്സ് നോക്കിയിട്ട് എനിക്കൊന്നും പിടി കിട്ടുന്നില്ല നോ ട്രെൻഡെന്നാണ് അതുകൊണ്ടിട്ടേക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത ആഴ്ചത്തെ നിഫ്റ്റിയുടെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഒന്ന് ഇപ്പോഴത്തെ ഹൈ അതായത് പതിനെട്ട് അറുനൂറ് അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു പതിനെട്ട് മുന്നൂറ് മുതൽ പതിനേഴ് നാനൂറ് ഈ ഒരു റേഞ്ചിൽ നിൽക്കാനാണ് സാധ്യത അടുത്ത ആഴ്ച നിഫ്റ്റി നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ സെവൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു എറ്റീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് എന്ന് ഞാൻ വിചാരിക്കുന്നു മാർക്കറ്റ് വിചാരിക്കുന്നതൊന്നറിയത്തില്ല നമുക്കത് കണ്ട് കാത്തിരുന്ന് കാണാം ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് നോക്കാം ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് എടുക്കാം ആ ആർ എസ് ഐ നിഫ്റ്റിയുടെ അത്രയും സ്ട്രെങ്ത് ഇവിടെ കാണുന്നില്ലെങ്കിലും ആർ എസ് ഐ സിക്സ്റ്റി എയ്റ്റ് ഉണ്ട് മന്ത്ലി ചാർട്ടിൽ പിന്നെ നമ്മുടെ വീക്ക്ലി ചാർട്ട് വരുവാണെങ്കിൽ സിക്സ്റ്റി സിക്സ് ഉണ്ട് ഡെയിലി ചാർട്ടിലാണ് ആർ എസ് ഐ സിക്സ്റ്റിക്ക് ഡൗൺ ആയത് അപ്പം നമുക്ക് ഒരു ട്രെൻഡ് റിവേഴ്സലോ ഒരു സൈഡ് വൈസ് മാർക്കറ്റിൻ്റെ ഫോർമേഷൻ ആണോന്ന് നമുക്ക് ഒരു ചെറിയ സൂചനയാണെന്ന് പറഞ്ഞത് ഉറപ്പല്ല എ ഡി എസ് ഇൻഡിക്കേറ്റർ ഇവിടെ നോക്കുവാണെങ്കിൽ നല്ല ഒരു അപ് ട്രെൻഡ് തന്നെയാണ് വീക്കിലി കാണിക്കുക അപ്പം ബാങ്ക് നിഫ്റ്റിയിലും ഈ ആഴ്ച നമ്മൾ വിജയ പ്രതീക്ഷിക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഫോർട്ടി തൗസൻഡിനുള്ളിലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം എന്തായാലും ഒരു മേജർ ഫോൾ ഈ ആഴ്ച ഞാൻ ഞാൻ പേഴ്സണലി എൻ്റെ വ്യൂവിൽ പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് ദീപാവലി കഴിഞ്ഞിട്ടുള്ള വെടിക്കെട്ടാണ് നമുക്ക് കാണാൻ ഇരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ലാസ്റ്റ് വീക്ക് പെർഫോമൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഒരു പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് സാംഗോയിലാണ് അപ്പം ഇന്ന് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ സാംകോയിലാണ് അപ്പം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം ബുദ്ധിമുട്ടുണ്ടായിരുന്ന സാധാരണ ബ്രോക്കറിൽ ഫണ്ട് ട്രാൻസ്ഫർ വിത്തിൻ വൺ മിനിറ്റ് ആണെങ്കിൽ ഇവിടെ കുറച്ച് സമയം എടുത്തു ഞാൻ സാംകോ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ലോനെ സാധ്യമായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെ ഞാൻ അത് ജസ്റ്റ് കാണിക്കാണ് ഫണ്ട് വൺ ലാക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കിട്ട ഉടനെ ട്രാൻസ്ഫർ ആയില്ല ഏകദേശം ഞാൻ കസ്റ്റമർ കെയറിൽ ഇപ്പം കാണുന്ന നമ്പറിൽ വിളിച്ച് അവരോട് സംസാരിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പം ഫണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന എക്സലിൽ ഞാൻ എല്ലാ വീക്കിലും ഇതും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതായത് നമ്മുടെ വീക്കിലി ഒരു പ്രോഗ്രസ് അതായത് നമ്മൾ മുന്നോട്ടാണോ അതായത് നമ്മൾ മുന്നോട്ടാണോ എത്ര രൂപ ലോസ് ആക്കി എത്ര രൂപ നമുക്ക് ബ്രോക്കറേജ് പിടിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ ഈ എക്സലിനകത്ത് വിശദമായി നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഞാൻ ഈ ഇത് ട്രേഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു അക്കൗണ്ട് ഇവിടെ ഡിമാറ്റ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം മാത്രമല്ല ഇനി ഈ സെഗ്മെൻറ്റ്സ് ഇതെൻ്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡാണ് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും പുതിയ സെഗ്മെൻറ്റ്സ് അതായത് നമ്മുടെ ഈ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ചൂതാട്ടം സീരീസിനകത്ത് എന്തെങ്കിലും സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ സുഹൃത്തുക്കൾ കമൻറ്റിലിടുക അപ്പം നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയയ്ക്കുക അറ്റ് ദ സെവൻത് ഗൺമാൻ എന്ന് പറഞ്ഞ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് അതിൽ എനിക്കറിയാവുന്ന സംശയങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത ആഴ്ച കാണാം അതുവരെ എല്ലാവർക്കും ഒരു നല്ല ഒരു ട്രേഡിംഗ് വിൽക്കുന്നതായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്